ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് എരിവും പുളിയും മസാലയും കൂടാതെ കുറച്ച് പ്രണയവും ഒക്കെ ചേർന്ന 2014 റിലീസായ ദ ഹൺഡ്രഡ് ഫുഡ് ജേണി എന്ന ഫീൽ ഗുഡ് ചിത്രത്തെ പറ്റിയാണ്. ഈ സിനിമ ഒരു ഫേമസ് ഇന്ത്യൻ ഷെഫ് ഗഗൻ ആനന്ദിന്റെ ലൈഫ് ജേണിയെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് കുറച്ച് ആളുകളും മറ്റു ചിലർ ഇത് റിച്ചാർഡ് എന്നൊരു നോവലിസ്റ്റ് എഴുതിയ നോവലിനെ ആസ്പദമാക്കിയാണെന്നും പ്രതിപാദിക്കുന്നു. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. സ്റ്റാർട്ടിംഗ് സീനിൽ തന്റെ അമ്മയുടെ കൂടെ ചന്തയ്ക്ക് പോകുന്ന ഒരു കൊച്ചുകുട്ടിയെ കാണിക്കുന്നു. അവിടെ ഫ്രഷായിട്ടുള്ള മത്സ്യം വാങ്ങാൻ ആളുകൾ കൂട്ടം കൂടി തള്ളുകയാണ്. ആ കുട്ടിയുടെ പേരാണ് ഹസൻ, നമ്മുടെ നായകൻ. അടുത്ത സീനിൽ ഫ്രാൻസ് പോകുന്നതിന് വേണ്ടി അവൻ ഇമിഗ്രേഷൻ ക്ലിയറിംഗിന് വേണ്ടിയുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്. പറയൂ, എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ? ഞാനൊരു കുക്കാണ് സർ, എന്നവൻ മറുപടി പറയുന്നു. ഓ, അപ്പോൾ അടുക്കളപ്പണി എടുക്കാനാണോ പോകുന്നത്? അല്ല സർ, ഞാനൊരു കുക്ക് എന്ന് പിന്നെയും അവൻ മറുപടി പറയുന്നു. ഞാൻ ഇന്ത്യയിൽ വർഷങ്ങളായി ഒരു റെസ്റ്റോറൻറ് വച്ചിരുന്നു സർ. ഇപ്പോൾ ഫാമിലിയായി യൂറോപ്പ് പോയി ഒരു റെസ്റ്റോറൻറ് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കുക്കെന്ന് പറയുന്നല്ലോ, എന്താ നിന്റെ ക്വാളിഫിക്കേഷൻ? എനിക്കെൻ്റെ അമ്മയാണ് എല്ലാം പഠിപ്പിച്ചത്, അത്രയേ ഉള്ളൂ സർ, എന്നവൻ മറുപടി പറയുന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇല്ലല്ലേ? ഇല്ല സർ. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവുന്നു. അടുത്തതായി കാണിക്കുന്നത് ഹസന്റെ ഫ്ലാഷ് ബാക്ക് എന്നുള്ള രീതി പോലെയാണ്. ഹസൻ മുംബൈയിൽ ഒരു റെസ്റ്റോറൻറ് നടത്തി വന്നിരുന്നു. അവന്റെ അമ്മ പാകം ചെയ്യുന്നതൊക്കെ രുചി നോക്കി അഭിപ്രായം പറയുന്നതായിരുന്നു അവന്റെ മെയിൻ പരിപാടി. അങ്ങനെ ഒരു ദിവസം കുറച്ച് സാമൂഹ്യ വിരുദ്ധ റെസ്റ്റോറൻറിൽ നുഴഞ്ഞു കയറി അവിടെ എല്ലാം തീയിടുകയും അതെല്ലാം കത്തിപ്പോവുകയും ചെയ്യുന്നു. അത് മാത്രമല്ലാതെ ഹസന്റെ അമ്മയും ആ തീയിൽപ്പെട്ട് മരിച്ചു പോകുന്നു. കൂട്ടിപ്പറക്കിയ കുറച്ച് കാശുമെല്ലാം ചേർത്ത് വെച്ച് അവനും അവന്റെ ഫാമിലിയും യൂറോപ്പിലേക്ക് പോവുകയാണ്. ഹസന് വീടൊന്നുമില്ലാതെ ഒരു കാറിൽ തന്നെയാണ് ജീവിച്ചു പോകുന്നത്. അവന്റെ അച്ഛൻ വലിയൊരു പിടിവാശിക്കാരനാണ്. അങ്ങനെ ഒരു ദിവസം കാറിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് കിട്ടാതെ കാറ് പോയി ഒരു മലയിൽ ഇടിക്കുകയും ചെയ്യുന്നു. അതോടെ ഹസൻ ദേഷ്യപ്പെട്ട് പറയും, ഇനിയും ഈ കാറിൽ തന്നെ എത്രനാൾ നമ്മൾ ഇങ്ങനെ ജീവിക്കും? എവിടെയെങ്കിലും വീടെടുത്ത് സെറ്റിലാകണം. ആ സമയത്ത് തന്നെ ഒരു സുന്ദരിയായ പെൺകുട്ടി അങ്ങോട്ടേക്ക് വരും. അവളുടെ പേരാണ് മാർഗരറ്റ്. ഹസൻ അവളോട് പോയി ഹെൽപ്പ് ചോദിക്കുകയും അവരുടെ കാർ അടുത്ത വില്ലേജിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കാൻ പറ്റുമോ എന്നും ചോദിക്കുന്നു. അങ്ങനെ അവൾ അവരെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വയറു നിറയെ ഭക്ഷണമൊക്കെ കൊടുത്ത് സൽക്കരിക്കുകയാണ്. അടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ അന്നവർ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുന്നു. റേറ്റ് അധികമായതുകൊണ്ട് ഡിസ്കൗണ്ട് തരണം എന്ന് പറഞ്ഞ് ഹോട്ടലുകാരോട് ഹസന്റെ അച്ഛൻ തർക്കിച്ചു നിൽക്കുമ്പോൾ ഒരു ലേഡി കാറിലിരുന്ന് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ ഹോട്ടലിനപ്പുറം തന്നെ ഉപയോഗശൂന്യമായ ഒരു ബിൽഡിംഗ് ഉണ്ടായിരിക്കും. അത് കണ്ട് ഹസന്റെ അച്ഛൻ, ഇതിൽ വേണം നമുക്കൊരു ഹോട്ടൽ തുടങ്ങാൻ എന്നും പറഞ്ഞ് ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ ആ ലേഡിയും അവരെ ഫോളോ ചെയ്ത് അവരോട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ ഇഷ്ടത്തിന് കയറി പോകുന്നത്? ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഉടനെ തന്നെ ഹസന്റെ അച്ഛൻ ചോദിക്കും, അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഉള്ളിൽ വന്നത്? ഹലോ, ഇതെന്റെ ഫ്രണ്ടിന്റെ പ്രോപ്പർട്ടിയാണ്, ഞാനാണ് ഇതിന്റെ മേൽനോട്ടക്കാരിയെന്ന് അവർ തിരിച്ചും മറുപടി പറയുന്നു. ഓഹോ, അപ്പോൾ എളുപ്പമായല്ലോ. ഈ ബിൽഡിംഗ് ഞങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഈ ബിൽഡിംഗ് ഞങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിക്കാമോ? ഇല്ല സർ, നിങ്ങൾ വിചാരിക്കും പോലെയല്ല, ഇത് ഭയങ്കര വിലയുള്ള പ്രോപ്പർട്ടിയാണ്. പിന്നെ നിങ്ങൾ അപ്പുറത്തെ ഹോട്ടലിൽ ഡിസ്കൗണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ റേഞ്ചിൽ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ആ ലേഡി മറുപടി പറയുന്നു. ഹലോ മാഡം, ഡിസ്കൗണ്ട് ചോദിച്ചതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്നർത്ഥമില്ല. എത്ര വേണോ റേറ്റ് പറയും, ഞങ്ങൾ ഇത് വാങ്ങാൻ റെഡിയാണ്. ഹസന്റെ അച്ഛൻ ഒരേ ഭാഷയിലാണ് അവിടെ തന്നെ ഹോട്ടൽ തുടങ്ങണമെന്ന്. പക്ഷേ ഫാമിലിയിലെ ബാക്കി എല്ലാവരും അവിടെ ഒരു ഹോട്ടൽ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ ഹോട്ടൽ ക്ലിക്കാകില്ല എന്ന അഭിപ്രായത്തിലുമാണ്. എന്നിട്ടും അച്ഛന്റെ വാശിക്ക് മുമ്പിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. ആ ബിൽഡിംഗ് വിലയ്ക്ക് വാങ്ങുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ കാറിൽ വന്നില്ല ലേഡി, അവരുടെ കിച്ചണാണ്. അവിടെ എല്ലാവരും പ്രൊഫഷണൽ കുക്കുകളാണ്. അവിടെ തന്നെയാണ് നമ്മുടെ മാർഗരറ്റും ജോലി ചെയ്തിരുന്നത്. പിറ്റേ ദിവസം ഹസൻ തിങ്സ് വാങ്ങാൻ മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ വെച്ച് മാർഗരറ്റിനെ കാണുന്നു. നിങ്ങളുടെ മാഡം ഞങ്ങൾ ഓപ്പോസിറ്റായി ഹോട്ടൽ ഓപ്പൺ ചെയ്യുന്നതിൽ അത്ര ഹാപ്പി അല്ലല്ലേ, എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. അവർ ഒരു ദിവസവും ഹാപ്പി അല്ല. എന്നാ ഹോട്ടലിന് 2 സ്റ്റാർ കിട്ടുമോ അന്നേ അവർ ഹാപ്പി ആകൂ, എന്ന് അവളും മറുപടി പറയുന്നു. ഹസൻ അവളോട് പറയും, എനിക്ക് ഫ്രഞ്ച് കുക്കിംഗ് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്നു. അതെങ്ങനെ, നിങ്ങളിപ്പോൾ ഓപ്പോസിറ്റ് ടീമല്ലേ, അതൊന്നും ഞങ്ങൾ പറഞ്ഞു തരില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. മറ്റൊരു സൈഡിൽ ഹസന്റെ അച്ഛനും വീട്ടുകാരും ഹിന്ദി പാട്ടൊക്കെ ഇട്ട് അവിടെയൊക്കെ അറേഞ്ച്മെന്റ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ആ ലേഡി അവിടെ വന്ന് ആ റേഡിയോ ഓഫ് ചെയ്തിട്ട് പറയും, ഓ
കാത് വേദനിക്കുന്നു, ഇത്രയും ശബ്ദത്തിൽ പാട്ടൊക്കെ വെച്ചിട്ട് എന്താ ഇവിടെ ചെയ്യുന്നത്? എന്നിട്ട് അവിടെയൊക്കെ നിരീക്ഷിച്ചിട്ട് ചോദിക്കും, അയ്യേ ഇതെന്താ പ്ലാസ്റ്റിക്കിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്? സൺഡേ ഉദ്ഘാടനമാണ് മാഡം, വരണം എന്ന് ഹസൻ പറയുന്നത് കേട്ട് ഓ അന്ന് ഞാൻ ബിസിയാണ്, എനിക്ക് വരാൻ പറ്റില്ല എന്ന് അവർ തിരിച്ചു മറുപടിയും പറയുന്നു. നിങ്ങളുടെ മെനു കാർഡ് ഒന്ന് കാണിക്കാമോ എന്ന് അവർ ചോദിക്കുന്നു. അയ്യോ കൊടുക്കല്ലേ അച്ഛാ എന്നുള്ള രീതിയിൽ ഹസൻ സിഗ്നൽ കൊടുക്കുന്നു. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അയാൾ അത് എടുത്ത് കൊടുക്കുന്നു. ഇതെന്താ എല്ലാം കറിയാണല്ലോ, സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ലല്ലേ, നിങ്ങളുടെ മ്യൂസിക് പോലെയാണ് ഡിഷസും എങ്കിൽ വളരെയധികം കുറച്ചൊന്ന് കുറയ്ക്കാം എന്ന് കളിയാക്കിയിട്ട് അവർ അവിടെ നിന്ന് പോകുന്നു. അവർ അവിടെ നിന്ന് പോയതും ഹസന്റെ അച്ഛൻ കുറച്ചുകൂടെ ഉച്ചത്തിൽ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നു. ഹസൻ അവന്റെ അമ്മയുടെ സ്പെഷ്യൽ മസാല എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് കണ്ട് അവൻ അമ്മയെ ഓർത്ത് സങ്കടപ്പെടുന്നു. അടുത്ത സീനിൽ ഹസന്റെ അച്ഛനും അവനും കൂടി ഹോട്ടലിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ചെമ്മീൻ വാങ്ങാൻ നോക്കുമ്പോൾ ഇതെല്ലാം സെയിലായി എന്ന് മറുപടി. എങ്കിൽ ശരി വേറെ മത്സ്യം നോക്കാമെന്ന് പറഞ്ഞ് അടുത്ത കടയിൽ കയറിയപ്പോൾ അവിടെയും എല്ലാം സെയിലായി എന്ന് പറയുന്നു. അവിടെയുള്ള എല്ലാ സ്റ്റോക്കും ആ ലേഡി നേരത്തെ ഓർഡർ ചെയ്തിരുന്നു ഇവർ വാങ്ങാതിരിക്കാനായിട്ട്. ഞാൻ ഇതാണ് അച്ഛനോട് ആ മെനു കാർഡ് അവരെ കാണിക്കല്ലേ എന്ന് ആംഗ്യം കാണിച്ചത്, അവരാണ് ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് പറഞ്ഞ് ഹസൻ അച്ഛനോട് ദേഷ്യപ്പെടുന്നു. തർക്കിച്ച് നിൽക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് അവർ 50 കിലോമീറ്റർ ദൂരെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വരുന്നു. ഓരോരുത്തർക്കും ഓരോ ജോലി. കൊച്ചുകുട്ടികൾ പോലും മത്സ്യം ഒക്കെ മുറിച്ച് ജോലി ചെയ്യുകയാണ്. മത്സ്യം കുറച്ച് വൈൻ ചേർത്ത് ഫ്രൈ ചെയ്യും, കുറച്ചൊക്കെ ഫ്രഞ്ച് ഫ്ലേവേഴ്സും ചേർക്കും, എങ്കിലേ ആളുകൾക്ക് ഇഷ്ടമാവുകയുള്ളൂ ഹസൻ പറയുന്നു. എൻട്രൻസ് ലൈറ്റ് ഒക്കെ ഇട്ട് അലങ്കരിച്ച് ഹസന്റെ അച്ഛൻ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് വെളിയിൽ കസ്റ്റമേഴ്സ് വരുന്നത് നോക്കി നിൽക്കുകയാണ്. പക്ഷേ ആരും ആ വഴി വന്നില്ല. അപ്പോൾ അയാളുടെ മറ്റൊരു മകൻ പറയും, അച്ഛാ ഇത് ഇന്ത്യ അല്ല, വരും അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകും. ഉടനെ തന്നെ മനസ്സിൽ ലഡു പൊട്ടിയ പോലെ അയാൾ വേഷം മാറി എല്ലാരെയും ഇന്ത്യൻ സ്റ്റൈൽ കോസ്റ്റ്യൂം ഇടാൻ പറയുന്നു. എന്നിട്ട് റോഡിലേക്ക് ഇറങ്ങി അവിടെ നായെ വാക്കിങ്ങിന് കൊണ്ടുപോകാൻ വരുന്നവരെ ഒക്കെ ഹോട്ടലിലേക്ക് വിളിച്ച് കയറ്റി വിടുന്നു. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞ ഒരു പയ്യൻ വായം തുറന്ന് സൈക്കിൾ ഓട്ടിച്ചു പോയി മറിഞ്ഞു വീഴുകയും അവനെയും പൊക്കിയെടുത്ത് ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നു. അകത്ത് പോയപ്പോൾ ചപ്പാത്തിക്ക് തന്നെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കറികൾ, എല്ലാം അവർക്ക് പുതുമ നൽകുന്ന രുചിയുള്ളത്. അടുത്ത സീനിൽ ആ ലേഡിയുടെ ഹോട്ടൽ കാണിക്കുകയാണ്. അവിടെ വരുന്നവരൊക്കെ എന്താ അടുത്ത വീട്ടിൽ കല്യാണം മറ്റോ ആണോ എന്ന് അവരോട് അന്വേഷിക്കുന്നു. കല്യാണം അല്ല മരണം എന്ന് പറഞ്ഞ് ആ ലേഡി ദേഷ്യത്തിൽ മറുപടി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിറ്റേന്ന് ആ ലേഡി അവിടെയുള്ള ഏരിയ കൗൺസിലർക്ക് ഹസന്റെ ഹോട്ടലിനെതിരെ പരാതി കൊടുക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹസൻ ഒരു ആറ്റിൽ നിന്ന് ഫ്രഷ് ആയിട്ട് മീൻ പിടിച്ചിരിക്കുകയാണ്. ആ സമയം തന്നെ നമ്മുടെ മാർഗരറ്റ് ആ വഴി പോകുന്നു. അവളോട് ചോദിച്ച് ഒരുപാട് ഫ്രഞ്ച് ഡിഷ് സീക്രട്സ് ഒക്കെ കേട്ട് മനസ്സിലാക്കുന്നു. ഫ്രഞ്ച് ഡിഷസിന്റെ ബേസ് എന്ന് പറയുന്നത് 5 സോസ് ആണ്. ആ സോസുകൾ മാത്രം നീ പഠിച്ചാൽ ഏത് ഡിഷും നിനക്ക് അനായാസം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് മാർഗരറ്റ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഹസൻ മാർഗരറ്റ് കൊടുത്ത ബുക്കൊക്കെ നോക്കി 5 സോസും ഉണ്ടാക്കുന്നു. എന്നിട്ട് അത് മാർഗരറ്റിന് തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു. അത് ടേസ്റ്റ് ചെയ്തതും അവൾ അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് പറയും, എന്റെ മാഡം ജോലിക്ക് ഇന്റർവ്യൂ വെച്ചൊന്നും അല്ല ആളെ എടുക്കുന്നത്, അവർ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പറയും, അത് കഴിച്ച് നോക്കിയിട്ടാണ്. അതിലെ ഒരു പീസ് കഴിച്ചാൽ തന്നെ അവർക്ക് അറിയാം അയാൾ നല്ലൊരു കുക്കാണോ അല്ലയോ എന്ന്. ഹസൻ നീ ചെഫല്ല, അതിലും വലിയ ആളാണ്, നിനക്ക് നല്ല കഴിവുണ്ട് എന്ന് മാർഗരറ്റ് പറയുന്നു. എന്റെ അമ്മ പാചകം ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിരിക്കും, അതിന്റെ മുൻപിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഹസന്റെ ചൂണ്ടയിൽ ഒരു മീൻ കുരുങ്ങുകയും അവൻ അത് ഫ്രഷായി എടുത്തിട്ട് പോയി ആ ഏരിയ കൗൺസിലറിന് കൊടുത്ത് അയാളെയും ഹസൻ വശത്താക്കുന്നു. അടുത്ത ദിവസം ഹസന്റെ അച്ഛൻ വാശിക്ക് മാർഗരറ്റിൽ നിന്നും എല്ലാം നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്നു. ആ ലേഡി മാർഗരറ്റിൽ വരുമ്പോൾ അവർക്ക് ഒരു സാധനവും വാങ്ങാനും കഴിയുന്നില്ല. അന്ന് തന്നെ ഹസൻ ഒരു ഫ്രഞ്ച് ഡിഷ് ഉണ്ടാക്കി ആ ലേഡിക്ക് കൊണ്ടു കൊടുക്കുന്നു. എന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറയും. അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി. അതിന്റെ സ്വാദ് കൊണ്ട് അവർക്ക് പിന്നെയും കഴിക്കണമെന്നുണ്ടായിരുന്നിട്ടും അവർ അതെടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇടുന്നു. ഇത് കണ്ട ഹസൻ ആകെ നാണം കെട്ട് സങ്കടപ്പെട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ ഹസന്റെ അച്ഛൻ ആ ലേഡിക്കെതിരെ പരാതി കൊടുക്കുകയും രണ്ടുപേരും കൗൺസിലറിന്റെ മുമ്പിൽ ഇരുന്ന് അടികൂടാനും തുടങ്ങുന്നു. രണ്ടു ഹോട്ടലും പൊരിഞ്ഞ മത്സരം. പച്ചക്കറികളൊക്കെ വാശിക്ക് വെട്ടി എറിഞ്ഞ് ഓരോ ഡിഷും പാകം ചെയ്യുകയാണ് രണ്ടു കൂട്ടരും. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഗ്രേവിയുടെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ ആ ലേഡിയുടെ ഹോട്ടലിൽ ഇങ്ങനെ പാറി നടക്കുന്നു. അത് കാരണം ഇറിറ്റേറ്റ് ആയ അവിടുത്തെ ഹെഡ് ഷെഫ് അവിടുത്തെ വിൻഡോയും വാതിലും ഒക്കെ അടച്ചു പൂട്ടുകയാണ്. അന്ന് രാത്രി ഹസന്റെ ഹോട്ടൽ ആരൊക്കെയോ ചേർന്ന് കത്തിക്കുന്നു. പക്ഷേ ആ സമയം നമ്മുടെ ഹസൻ മാർഗരറ്റിനെ കാണാൻ പോയിരിക്കുകയാണ്. അവൻ അവളോടുള്ള ഇഷ്ടം തുറന്നു പറയുകയും അവൾ ഇല്ല ഈ ബന്ധം ശരിയാകില്ല നമ്മൾ രണ്ടുപേരും ചെഫാണെന്ന് മറുപടിയും പറയും. അത് കേട്ട് നിരാശനായി തിരിച്ചു വരുന്ന ഹസൻ കാണുന്നത് അവന്റെ ഹോട്ടൽ തീപടർന്ന് പിടിക്കുന്നതാണ്. ഓടിച്ചെന്ന് അവൻ അത് അണയ്ക്കാൻ ശ്രമിക്കുകയും അതിന്റെ ഇടയ്ക്ക് അവന്റെ കൈ രണ്ടും പൊള്ളി പോവുകയും ചെയ്യുന്നു. ഇതൊക്കെ ആ ലേഡി അവരുടെ ബിൽഡിങ്ങിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. തന്റെ ഹെഡ് ഷെഫാണ് ആ തീപിടുത്തത്തിന് പിന്നിൽ നിന്ന് മനസ്സിലാക്കിയ അവർ അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. അടുത്ത സീനിൽ ഹസന്റെ ഹോട്ടൽ മതിലിൽ ഫ്രഞ്ചിൽ അസഭ്യം എഴുതി വെച്ചിരിക്കുന്നത് ആ ലേഡി കാണുകയും അത് തുടച്ചു നീക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട ഹസന്റെ അച്ഛൻ അവിടേക്ക് വന്ന് പറയും, ഞങ്ങൾ വൃത്തിയാക്കിക്കൊള്ളാം മാഡം, മഴയല്ലേ എന്ന് പറയുന്നു. ഇത് വില്ലേജിന്റെ മതിലാണ് സർ എന്ന് പറഞ്ഞ് അവർ മൈൻഡ് ചെയ്യാതെ പിന്നെയും തുടയ്ക്കാൻ തുടങ്ങുന്നു.
അപ്പോൾ ഹസന്റെ അച്ഛൻ ഒന്നും മിണ്ടാതെ അയാളുടെ കൂടെ ആ ലേഡിക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവുന്നു. കുറച്ചു കഴിഞ്ഞ് ഹസൻ പിന്നെയും ആ ലേഡിയുടെ അടുത്തേക്ക് ചെന്ന് ഞാൻ നിങ്ങൾക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുന്നു. അവന്റെ കൈ പൊള്ളിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഓംലെറ്റ് ആ ലേഡിയെ കൊണ്ട് തന്നെ അവൻ ഉണ്ടാക്കിക്കുന്നു. അതിന്റെ ഒരു പീസ് ആ ലേഡി കഴിച്ചതും അതിന്റെ സ്വാദ് കൊണ്ട് അവർ ലോകം തന്നെ മാറി മറിയുന്ന അനുഭൂതി മനസ്സിലാക്കുന്നു. നിനക്ക് എന്തോ ഒരു സ്പെഷ്യൽ മാജിക് ഉണ്ട് ഹസൻ. ഈ മാജിക് അന്ന് നീ എനിക്ക് കൊണ്ടുതന്ന ഡിഷിലും ഉണ്ടായിരുന്നു. ഈ ഒരു കഴിവ് വെച്ച് നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല. നീ എന്റെ ഹോട്ടലിൽ ഫ്രഞ്ച് ഡിഷസ് പഠിക്കാൻ വരുന്നു എന്ന് ചോദിക്കുന്നു. ഇതറിഞ്ഞതും ഹസന്റെ അച്ഛൻ ഒരു തരിക്ക് പോലും സമ്മതിക്കുന്നില്ല. നീ ഇന്ത്യൻ ഫുഡ് മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ഒരേ ബഹളം. ഹസൻ നേരെ മാർഗജിനെ പോയി കണ്ട് തനിക്ക് കിട്ടിയ ഓഫർ അവളോട് പറയുന്നു. അത് കേട്ടതും അവളുടെ മുഖമൊക്കെ മാറി. ഓ, അപ്പോ ഇതിനു വേണ്ടിയാണ് എന്നെ മയക്കി ഓരോ രുചിക്കൂട്ട രഹസ്യവും നീ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുന്നു. ഏ, നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് സന്തോഷമാകും എന്ന് കരുതിയാണ് ഞാൻ നിന്നോട് ഈ കാര്യം വന്ന് പറയുന്നത് എന്ന് ഹസനും മറുപടി പറയുന്നു. നിനക്ക് തന്ന ബുക്സ് ഒക്കെ എപ്പോൾ എനിക്ക് തിരിച്ചു തരും എന്നവൾ ഉടനെ തന്നെ അവനോട് ചോദിക്കുന്നു. അത് നീ എനിക്ക് സമ്മാനമായി തന്നതാണെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ നിന്റെ ആശീർവാദത്തിനാണ് ഇവിടെ വന്ന് നിന്നോട് ഈ കാര്യം പറഞ്ഞത്. എന്നിട്ട് നീ ഇങ്ങനെയാണോ എന്നോട് പെരുമാറുന്നതെന്ന് ഹസൻ വളരെ നിരാശനായി മാർഗരറ്റിനോട് ചോദിക്കുന്നു. ഞാൻ അത്രയ്ക്ക് വലിയ മനസ്സിന്റെ ഉടമയൊന്നുമല്ല ഹസൻ എന്ന് മാർഗരറ്റും മറുപടി പറയുന്നു. അങ്ങനെ ആ സീനും അവിടെ കട്ടാവുകയാണ്. ഹസന്റെ അച്ഛന്റെ പെർമിഷന് വേണ്ടി ആ ലേഡി അവരുടെ ഹോട്ടലിൽ തന്നെ ഏറെ നേരം കാത്തിരിക്കുന്നു. വാശിക്കാരനായതുകൊണ്ട് തന്നെ അയാൾ ഒരു തരി പോലും അടുക്കുന്നുമില്ല. അങ്ങനെ ആ ലേഡി അവിടെ ഇരുന്ന് തന്നെ ഉറങ്ങിപ്പോവുകയും അത് കണ്ട അയാൾ അവർക്ക് കുളിരും എന്ന് വരുത്തി ഒരു പുതപ്പ് മുടി കൊടുക്കുകയും ചെയ്യുന്നു. ഉടനെ തന്നെ അവർ ഞെട്ടിയെഴുന്നേൽക്കുകയും ഹസൻ ഇങ്ങനെ ഇവിടെ തന്നെ നിന്ന് പോകേണ്ട ഒരുവനല്ല, അവന് ആർക്കുമില്ലാത്ത കഴിവുകളുണ്ട് എന്ന് ആ ലേഡി അച്ഛനോട് പറയും. ഓക്കെ, എത്ര സാലറി തരും എന്ന് പറഞ്ഞ് അയാൾ ഡീൽ സംസാരിക്കുകയും അവസാനം അതിന് സമ്മതിക്കുകയും ചെയ്യും. പിറ്റേന്ന് തന്നെ അവൻ ജോലിക്ക് കയറുകയാണ്. ഫ്രഞ്ച് ഡിഷസ് ബേസിക് പഠിക്കാനും ആരംഭിക്കുന്നു. അവിടെ മാർഗജിന് അസൂയ കാരണം രണ്ടു പേരും തമ്മിൽ പൊരിഞ്ഞ മത്സരവും തുടങ്ങി. ഒരു കത്തി പോലും അവൾ അവന് ഷെയർ ചെയ്യുന്നില്ല. ഹസൻ അങ്ങനെ ഫ്രഞ്ച് ഡിഷസിൽ കുറച്ച് ഇന്ത്യൻ മസാലയൊക്കെ ആഡ് ചെയ്ത് അവന്റേതായ ക്രിയേറ്റിവിറ്റിയിൽ ഓരോന്ന് ട്രൈ ചെയ്ത് തുടങ്ങുന്നു. അങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി ആ ലേഡിക്ക് കൊടുക്കുന്നു. ഇതിൽ എന്തോ ഡിഫറെന്റ് ആയിട്ട് ടേസ്റ്റ് വരുന്നുണ്ടല്ലോ, എന്തിനാ നീ 700-800 വർഷം പഴക്കമുള്ള ഫ്രഞ്ച് റെസിപ്പി ഒക്കെ മാറ്റിയത് എന്ന് ലേഡി അവനോട് ചോദിക്കുന്നു. 700-800 വർഷം ഒരുപാട് പഴക്കമുള്ളതല്ലേ, കുറച്ചൊക്കെ പുതുമ വേണ്ടേ എന്ന് അവനും മറുപടി പറയുന്നു. അങ്ങനെ അന്ന് തന്നെ മിനിസ്റ്റർ ഹോട്ടൽ സന്ദർശിക്കുകയും ഹോട്ടലിന് എത്ര സ്റ്റാർ എന്ന റേറ്റിംഗും ഇടുന്നു. അന്നത്തെ ഡിഷസ് എല്ലാം മാർഗറ്റിന് കൊടുക്കാതെ ഹസനാണ് ചാർജ് കിട്ടിയത്. ആ ലേഡി ഹസന്റെ ഫാമിലിയുമായി നന്നായി സൗഹൃദത്തിലാകുന്നു. ഭക്ഷണമൊക്കെ ഷെയർ ചെയ്ത് ഹസന്റെ അച്ഛനും കൊടുക്കുകയും അയാൾക്ക് അവരോട് പ്രണയം തോന്നുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ദിവസം ഹോട്ടലിന്റെ സ്റ്റാർ റിസൾട്ട് വരാൻ ആ ലേഡിയും ഹസന്റെ ഫാമിലിയും വളരെ എക്സൈറ്റഡ് ആയി കാത്തിരിക്കുകയാണ്. 30 വർഷത്തിന് ശേഷം 2 സ്റ്റാർ കിട്ടുമോ എന്ന് അറിയാനുള്ള ആകാംക്ഷ, സ്റ്റാർ വരികയോ ഇല്ലയോ വാ നമുക്ക് ആഘോഷിക്കാം എന്ന് പറഞ്ഞ് ഹസന്റെ അച്ഛൻ വൈൻ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്നു. ആ സമയം തന്നെ ഫോൺ വരികയും ഹോട്ടലിന് 2 സ്റ്റാർ കിട്ടി എന്ന വാർത്ത വരികയും ചെയ്യുന്നു. ആ ലേഡിക്ക് സന്തോഷം സഹിക്കാൻ വയ്യാതെ കരയാൻ ആരംഭിക്കുന്നു. ഹസൻ നേരെ തന്നെ മാർഗറ്റിനടുത്തേക്ക് പോയി സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ അവൾ പറയും, ഈ നേട്ടം നിന്റേത് മാത്രമാണ് എന്ന് പറഞ്ഞ് അവന്റെ ഫ്യൂസ് ഉരുവിടുന്നു. ഹസന്റെ ഫാമിലി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അടുത്ത സീനിൽ ആ ലേഡി ഹസനെ പാരീസിൽ ഉള്ള ഒരു വലിയ ഹോട്ടലിലേക്ക് അയക്കുന്നു. അവിടെ 3 സ്റ്റാർ വാങ്ങാനായി എല്ലാ ചെഫും പുതിയ പുതിയ ഡിഷസ് ട്രൈ ചെയ്തിട്ടേ ഇരിക്കുന്നു. അവിടെ കണ്ടാൽ ഒരു കിച്ചൺ ആയിട്ടേ അവന് തോന്നിയില്ല, മറിച്ച് ഒരു കെമിസ്ട്രി ലാബ് പോലെ തന്നെയുണ്ട്. ഹസൻ അവന്റെ എല്ലാ ക്രിയേറ്റിവിറ്റിയും ഉപയോഗിച്ച് ഡിഷസ് പ്രിപ്പയർ ചെയ്യുന്നു. എല്ലാ ജേണലിലും അവനെ പറ്റി ന്യൂസ് വരികയും അവിടെ തന്നെ വലിയൊരു പ്രസിദ്ധനായ ചെഫായി മാറുകയും ചെയ്യുന്നു. അവനെ പറ്റി പറയുന്ന ഒരു ജേണൽ ലേഡി ഹസന്റെ അച്ഛന് കാണിച്ചു കൊടുക്കുന്നു. അയാൾ അത് അഭിമാനത്തോടെ എടുത്ത് നോക്കിയിട്ട് ഇത് എന്റെ മകനാണെന്ന് മറ്റുള്ളവരോട് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഹസൻ ഫുൾ ഇന്റർനാഷണൽ ഫുഡ് ബേസ് ചെയ്ത് മാറി. ഒരു ദിവസം അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരൻ അവന്റെ വീട്ടിലെ ആഹാരം അവനുമായി ഷെയർ ചെയ്യുകയാണ്. അത് ടേസ്റ്റ് ചെയ്തതും ഹസന് തന്റെ നാടും കുടുംബവും അവന്റെ അമ്മയും ഒക്കെ ഓർമ്മ വരികയും പൊട്ടിക്കരയുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ ഹസന്റെ അച്ഛൻ ആ ലേഡിയെ പ്രപ്പോസ് ചെയ്യുകയും ഹസനെ ഇതിനെ പറ്റി ഒരു കത്തയക്കണമെന്നും ലേഡിയോട് പറയുന്നു. പെട്ടെന്ന് തന്നെ അവരുടെ മുഖം മാറുകയും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്യുന്നു. നോക്കുമ്പോ എന്താ, മറ്റൊരു റൂമിൽ പോയി പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യുന്നു. അത് കണ്ട് ഹസന്റെ അച്ഛനും അവരോടൊപ്പം ചേർന്ന് ഡാൻസ് കളിക്കുന്നു. ഹസൻ അങ്ങനെ തിരിച്ച് വരികയാണ്. വന്ന ഉടനെ മാർഗരറ്റിനെ പോയി കാണുകയും ഏറെ നാൾ കാണാതിരിക്കുന്നത് കൊണ്ട് ഹസനെ കണ്ടതും അവൾ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും ചേർന്ന് ഒരു പുതിയ ഡിഷ് ട്രൈ ചെയ്യുന്നതിനിടയ്ക്ക് പരസ്പരം സംസാരിച്ച് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ കോംപ്രമൈസ് ആകുന്നു. ഉടനെ തന്നെ ഹസൻ അവളെ ചുംബിക്കുകയും ചെയ്യുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. അടുത്ത സീനിൽ ഹസൻ തിരിച്ചു വന്ന സന്തോഷത്തിൽ ലേഡി ഒരു പാർട്ടി തന്നെ അറേഞ്ച് ചെയ്തിരുന്നു. എന്നാൽ ഹസന്റെ അച്ഛനോ അവന്റെ ഫാമിലിക്കോ അവൻ തിരിച്ചു വന്ന കാര്യം അറിയില്ലായിരുന്നു. ലേഡി അതൊരു സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ലേഡി എല്ലാരെയും വിളിച്ചു കൂട്ടി പറയുന്നു, ഈ ഡിഷ് എന്റെ 2 മികച്ച ഷെഫുകളാണ് ഉണ്ടായിരുന്നത്.
ഉണ്ടാക്കിയതെന്നും അവരെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു എന്നും പറയുന്നു. ഉടനെ തന്നെ ഹസനും മാർഗരറ്റും അവിടേക്ക് വരുന്നത് കണ്ട് അവന്റെ അച്ഛൻ പെട്ടെന്ന് ചാടി എണീറ്റ് അവനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ചോദിക്കും, നീ എന്താ ഇവിടെ? ഇന്ന് നീ പാരീസിൽ ഉണ്ടാവേണ്ടതല്ലേ? ഇന്നല്ലേ സ്റ്റാർ റിസൾട്ട് വരുന്നത്? ഇവിടെയാണ് അച്ഛ എന്റെ ലോകം, എന്റെ സ്റ്റാർ എന്ന് ഹസൻ മറുപടി പറയുന്നു. എന്നിട്ട് അച്ഛനെ തിരിച്ച് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ആ ലേഡി പറയും, ഇനി മുതൽ അവരുടെ ഹോട്ടൽ ഹസനും മാർഗരറ്റും ചേർന്നായിരിക്കും നടത്തുന്നത്. ഇനി മുതൽ എല്ലാ കാര്യങ്ങളും എല്ലാ ബിസിനസ്സും അവർ ഒന്നിച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഹസൻ പറയും, ഇനി ഈ ഹോട്ടലിന് 3 സ്റ്റാർ കിട്ടാനുള്ള ജോലി നമുക്ക് നോക്കാം, അതാണ് എന്റെ റിയൽ ഹാപ്പിനെസ് എന്നും പറഞ്ഞ് ആ ചിത്രം അവിടെ അവസാനിക്കുകയാണ്.